അച്ഛൻ എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതില് പോസ്റ്റ് നമുക്കറിയാന്നുള്ള രണ്ടു പേർക്കൊപ്പം നിന്നെടുത്ത ഫോട്ടോയാണ്. അപ്പം അതിൽ അച്ഛൻ പറഞ്ഞിരുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്, അതായത് പലപ്പോഴും ഒരു വിശ്വാസ സംഹിതയിൽ നിന്നിട്ട് മറ്റൊരു വിശ്വാസ സംഹിതയിലേക്ക് പോകുന്ന അമ്മമാരായിക്കോട്ടെ അപ്പന്മാരായിക്കോട്ടെ, അവര് പോകുന്നത് ശരിക്കും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്താണ് മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവിടെ പോയാൽ എനിക്ക് ഇന്ന നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അറിയുമ്പോൾ നേരെ അവിടെ പോയി ചെന്നിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫൈനലി ഇപ്പൊ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അവർ നേരെ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി ചെന്ന് നിൽക്കുമ്പോൾ മക്കൾ വെറുക്കുന്ന ഒരവസ്ഥ. ഒത്തിരി എക്സാമ്പിൾസ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വന്നു, ഇഷ്ടപോലെ കണ്ണുനീരോടുകൂടി വന്നിരിക്കുവാണ്. മക്കൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ പോയത്, കർത്താവിനോട് പ്രാർത്ഥിച്ചത്, പക്ഷെ ഇപ്പൊ അവർക്ക് എന്നെ ഇഷ്ടമല്ല, ഇപ്പൊ അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ആരുടെ ഫോൾട്ടാണ്? അല്ലാന്നുണ്ടെങ്കിൽ ഒരു അങ്ങനെ ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ ശരിക്ക് ക്രിസ്ത്യാനികളോടാണോ, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെന്നല്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയ ഇവരോടാണോ ഡോണ്ട് ഡു ദാറ്റ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നത്? അതോ പോയത് കൊണ്ട് നിങ്ങൾ അമ്മമാരെയോ അപ്പന്മാരെയോ ഇങ്ങനെ നെഗറ്റീവ് അപ്രോച്ച് നടത്തരുതെന്ന് മക്കളോടാണോ പറയേണ്ടത്? ഇത് ആരുടെ മിസ്റ്റേക്കാ? ഇത് ആരുടെ മിസ്റ്റേക്ക് അല്ല. ഞാൻ അതിൻ്റെ അകത്തുള്ള കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിൻ്റെ കാര്യം അവതരിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഞാനതിപ്പം ആപ്റ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫിനകത്തൊക്കെ കയറുന്ന സമയത്ത് ഇടയ്ക്ക് പരസ്യം കണ്ടു. ആ പരസ്യം ആദ്യമായിട്ടൊരു സോപ്പ് വരികയാണ്, ആ സോപ്പിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ആ ടി വിക്കകത്ത് ആദ്യമായിട്ട് ആ പരസ്യം ഇന്ദുലേഖയുടെ പരസ്യം കാണുമ്പോൾ ആരിതൊക്കെ മേടിക്കാൻ പോകും, അപ്പോൾ പുതിയൊരു സോപ്പ് വരും. അപ്പോൾ വേറെ ജോലിയൊന്നുമില്ലേ, മനുഷ്യൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുതിയ പരസ്യം, ഈ പരസ്യം ഇല്ലാതിരുന്നെങ്കിൽ ആ ഫ്ലോയിൽ ആ സിനിമ ഒന്ന് കണ്ടത്. അപ്പോൾ ആദ്യ പ്രാവശ്യം ആ പരസ്യം വരുമ്പോഴത്തേക്ക് റിജക്റ്റ് ചെയ്തു ഞാൻ. ഓക്കെ, റിജക്റ്റ് ചെയ്ത് ദേഷ്യത്തോടുകൂടെ റിജക്റ്റ് ചെയ്തു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇതേ പരസ്യം വീണ്ടും ആ സിനിമയ്ക്കിടയിൽ വരികയാണ്. ഓ, അപ്പോൾ ആ സിനിമ ആ പരസ്യം വരുമ്പോഴത്തേക്ക് ഞാൻ മൊബൈൽ എടുത്തിട്ട് എന്തെങ്കിലും കാണുകയും വേറെ എന്തെങ്കിലും ഒരു ചായ പിടിക്കാൻ പോകുമോ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാൻ പോകുമോ, അപ്പോൾ ആ പരസ്യത്തിൻ്റെ ആ ഗ്യാപ്പ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഈ പരസ്യം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം എന്നെ ഹിറ്റ് ചെയ്യുന്നു. ഞാൻ ആ ദിവസം ഈ പരസ്യത്തെ ടോട്ടലി ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ വരുമ്പോഴും ഈ പരസ്യം വീണ്ടും എന്നെ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ഈ പരസ്യം എന്നെ ഹിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ ഇന്ന് റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ സൺഡേയിൽ വൈഫ് പറയുകയാണ് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങിന് മാർജിൻ ഫ്രൈയിൽ പോകുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി വരുമ്പോൾ റാക്കിനകത്ത് ഇന്ദുലേഖ അതിൻ്റെ സോപ്പിങ്ങിന് അടുക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇതല്ലേ ഞാൻ അന്ന് കണ്ട സോപ്പ്? കൊള്ളാലോ, ആ കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് കണ്ടു, ഓക്കെ പറയുന്നു, ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഈ പരസ്യം വരുന്നു. അപ്പം ഞാൻ പഴയ റിജക്ഷനൊന്നുമില്ല, കണ്ടപ്പോൾ കൊള്ളാം, അതിൻ്റെ സോപ്പിൻ്റെ കവർ കൊള്ളാം, അതിൻ്റെ പ്രിൻറ്റിങ് കൊള്ളാം, അതിൻ്റെ കളർ കൊള്ളാം, അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ റാക്കിൽ കണ്ടത് ഓർമ്മിക്കും ആ പരസ്യം വരുമ്പോൾ. സോ ഞാൻ കണ്ടു ഓർമ്മിച്ചു. വീണ്ടും അടുത്ത ഞായറാഴ്ച വീണ്ടും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വീണ്ടും ഈ സോപ്പ് ഇങ്ങനെ റാക്കിൽ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഓക്കെ ഒരെണ്ണം എടുത്ത് നോക്കാം, ഉപയോഗിച്ച് നോക്കാം, കൊള്ളാം, ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ ഈ സോപ്പ് ഇത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ മേടിക്കുവാണ്. ഈ പോയിന്റ് വരെ എന്നെ കൊണ്ടെത്തിച്ചതാരം പരസ്യം. അപ്പം എൻ്റെ ചുമ്മാ ഇരുന്ന എൻ്റെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഹിറ്റ് തന്ന് 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 അവസാനം മേടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പരസ്യം എന്നെ കൊണ്ട് എത്തിച്ചു. ഇത് തന്നെയാണ് ഇന്നത്തെ പാസ്റ്റർമാർ ചെയ്യുന്നത്. ആൾക്കാരുടെ മനസ്സിനകത്തേക്ക് ഒരു കാര്യത്തെ ഇങ്ങനെ ഇട്ട് 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 അവസാനം അവരെ കൊണ്ടുവന്ന് കുഴിച്ചാടിക്കും. എന്നവിടെ ചാടിച്ചാലോ, ഈ സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമായിരുന്നു, എടുത്ത് ദൂരെ കളയും അല്ലെങ്കിൽ തുണി അലക്കാനായിട്ട് അങ്ങനെ. സോ ഈ രീതിയിൽ മര്യാദയ്ക്ക് ഹിന്ദു മതത്തിനകത്ത് ക്ഷേത്രത്തിലൊക്കെ പോയി സമാധാനത്തിൽ കുടുംബത്തിൻ്റെ ആൾക്കാരോടൊപ്പം സ്വസ്ഥതയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിനകത്തുനിന്നൊരു വ്യക്തിയെ ഈ രീതിയിൽ ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ കിട്ടും, അവിടെയാണ് എല്ലാം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ഊറ്റി എല്ലാം എടുത്ത് ചണ്ടിയാക്കിയിട്ട് അവരുടെ അടുത്ത് ദൂരെ കളയും. പിന്നെ അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, ആരുടെ കുഴപ്പമാണ്? ഇത് നമ്മുടെ മനസ്സിനകത്തുള്ള ദൗർബല്യത്തെ അവരെന്ത് ചെയ്യുവാണ്, അത് യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ കുഴപ്പം അവരുടെയാണ്,
അങ്ങനെയുള്ള വിഷങ്ങളെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. പക്ഷെ അച്ഛൻ, ഞാൻ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന വ്യക്തികൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാൻ, എൻ്റെ മകളുടെ കല്യാണം നടന്നു, എൻ്റെ മകന് ജോലി കിട്ടി, എൻ്റെ കടം മാറി, എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ലോൺ വന്നു, ഇതൊക്കെ അവിടെ നിന്നാലും കിട്ടുമായിരുന്നു. ഇപ്പം ഇവിടെ വരുമ്പോൾ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം ഇതാ, കണ്ട ഇവിടെ വന്നപ്പോഴാണ് ഇത് കിട്ടിയത്, ഇവിടെ വന്നപ്പോഴാണ് നിനക്ക് ഈ നന്മ ഉണ്ടായത്, ഇത് ഇതിനു മുമ്പേ അവിടെ നിന്ന് കിട്ടിയേനെ. സോ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യത്തെയും ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ കാര്യം കൊണ്ടാണ് ഇത് നേടിയതെന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തൊക്കെ വിടുമ്പോൾ ഇവരെ മനസ്സിൽ അങ്ങനെ കാണും. പിന്നെ ഇവരെ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും അറിയാമല്ലോ സാക്ഷ്യം പറയിപ്പിക്കും, ഒരു കാര്യം പറ ഒന്നും കാണത്തില്ലായിരിക്കും, പൊലിപ്പിച്ചെന്തെങ്കിലും ഒരു കാര്യത്തെ ഇവരെ കൊണ്ട് പറയിപ്പിക്കും. സോ അങ്ങനെ അങ്ങനെ അവരുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്നതിന് ശേഷമാണെന്നുള്ള ലേബൽ ചെയ്ത് വിടുന്നത് കൊണ്ട് ആ മനസ്സിനകത്ത് അങ്ങനെ ഒരു കാര്യം നടക്കും. എന്താ, ഹൈന്ദവ സഹോദരങ്ങൾക്കൊന്നും ലോൺ കിട്ടുന്നില്ലേ, ഇഷ്ടം പോലെ അവർക്കൊന്നും ജീവിതത്തിനകത്ത് നന്മകൾ ഉണ്ടാകുന്നില്ലേ ഒത്തിരി, പിന്നെന്തിനാ ഈ ലേബലിങ്? അപ്പൊ അവര് വന്ന് ഇവരെ കെയർ ഓഫിലാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് ഇവര് മനഃപൂർവ്വം സ്റ്റിക്കർ ചെയ്ത് വിടുവാണ്, ലേബിൾ ചെയ്ത് വിടുവാണ്. സോ അതവരുടെ ഉപബോധ മനസ്സിനകത്ത് ആയി വന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, വേളാങ്കണ്ണിയിൽ മാത്രമേ പ്രശ്നം അല്ല നന്മകൾ കിട്ടുന്നുണ്ടോ? വെട്ടുകാട് മാത്രമേ ഉള്ളൂ, ദീപാവളിയിലും കിട്ടുന്നുണ്ട്, നമ്മുടെ എവിടെയാ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കിട്ടുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ഗണപതി അമ്പലത്തിലും കിട്ടുന്നുണ്ട്, തൊട്ടപ്പുറത്ത് നമ്മുടെ ആറ്റുകാലമ്പലത്തിലും കിട്ടുന്നുണ്ട്, അമ്പലത്തിലും നന്മകൾ കിട്ടുന്നുണ്ട്. ഭീമാവള്ളി പോലുള്ള മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം പിന്നെ എന്താ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും കിട്ടുന്നുണ്ട്, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും കിട്ടുന്നുണ്ട്, ധ്യാന കേന്ദ്രത്തിൽ പോയി കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ലേബിൾ ചെയ്ത് വിടുവാണ്, എനിക്ക് അവിടെ പോയപ്പോഴാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ അവരുടെ ലൈഫിനകത്ത് നന്മകൾ വരും. ഇനി ഇതിലൊന്നിനും വിശ്വസിക്കാത്തവന് നന്മകൾ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അവനെ ഇവിടെ കൊണ്ട് ലേബൽ ചെയ്ത് വെക്കും. സോ ഇതെല്ലാം വെറും ലേബലിംഗ് മാത്രമാണ്, ഞാൻ അവിടെ പോയപ്പോഴാണ് ഉണ്ടായെന്നുള്ളൊരു തോന്നൽ. സോ അങ്ങനെ വരുമ്പോൾ ആ ലേബൽ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പൊയ്ത്തു നടത്തുന്നുണ്ട്, സംഭവിക്കുന്നുള്ളത് ഇതിൽ നിന്നിട്ടായിരിക്കും. അപ്പൊ അതൊരു തിരിച്ചറിവായി വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് പോയാലേ എനിക്ക് ആ നന്മ കിട്ടുമെന്നല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നുണ്ടെങ്കിലും അതൊരു അറിവായിട്ട് ആൾക്കാർ വരണം. ഈ തട്ടിപ്പ് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം. പക്ഷേ ഈ കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രീതിയിൽ അവരുടെ മൈൻഡ് എന്താ സ്ട്രോങ് ആയി വരത്തില്ല, അത് പ്രശ്നം. കോമൺ മാനെ സംബന്ധിച്ചിടത്തപ്പോഴും എന്തെങ്കിലും ഒരു ഒരു കാര്യം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഈ സപ്പോർട്ടിങ് ആ ഒരു മൈൻഡ് സെറ്റിനാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത്.